അപ്പൊ ശരിക്കും എന്താണ് ഇനിയൊന്ന് 8-9 ആ സമയത്താണ്. പക്ഷെ അവിടെയും ഒരു അതൊരു ഒരു ഫീൽ എന്താന്ന് കിട്ടിയതുള്ളു, ഒരു ശരിക്കും പ്രേമിച്ചിട്ടൊന്നുമില്ല ആ വ്യക്തിനെ. അത് പാലായി തന്നെയായിരുന്നു പറഞ്ഞപോലെ, സ്കൂളിൽ നിന്ന് പോകുന്ന വരുന്ന വഴിക്കൊക്കെ കാണുക, അങ്ങനെ തന്നെയായിരുന്നു. അത്ര അതായത് മെൻസ് കോളേജ് വിടുന്ന സമയം കറക്റ്റ് ആയിട്ട് ഞാൻ 3:30 സൈക്കിളുമായിട്ട് അവിടെ കാണും. ഞാനും എന്റെ കൂട്ടുകാരും കഴിഞ്ഞ കഥയിലും പറഞ്ഞിട്ട് പിന്നെ ആ പുള്ളി എവിടുന്നോ നമ്പർ തപ്പിപ്പിടിച്ചൊക്കെ എന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ ഈ കഥ ക്ലോസ് ചെയ്ത് കഥ എന്റെ കഥ കേട്ടു എന്റെ കഥ കേട്ടു. അപ്പൊ അത് റിമിയുടെ സെയിം ആണോന്ന് പറഞ്ഞാൽ മതി. അതായത് ഞാൻ ഇങ്ങനെ ഇപ്പൊ റിമിക്ക് സൈക്കിൾ എടുത്തോണ്ട് പോകാൻ പറ്റില്ല, ഈ ഞാൻ സൈക്കിൾ എടുത്തോണ്ട് പോയിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ക്രിങ് ക്രിങ് രണ്ട് ബെല്ലടി. അന്ന് സൈക്കിളും സ്കൂട്ടറിലും വരുന്നൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. സ്കൂട്ടർ പിന്നെ ഇത് സൈക്കിൾ സൈക്കിൾ സൈക്കിളാ. അപ്പൊ ഞങ്ങൾ കൂട്ടുകാരൊക്കെ നിൽക്കുമ്പോ സൈക്കിൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ രണ്ട് ബെല്ലടിക്കുമ്പോ ഒരു പെണ്ണ് ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കും. മതി നടന്നു പോയിട്ടൊന്ന് ചുമ്മാ തിരിഞ്ഞു നോക്കുക, അതാണ് ഞാൻ പറയുന്നത്. നേരെ അറിയാണ്ടൊന്ന് മുഖത്തോട്ട് നോക്കുക, അപ്പൊ വരുന്നോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥിരമായിട്ട് ഈ 4 പേരായിട്ട് പോകുന്ന കൂട്ടുകാരായിട്ട് പോകുന്ന അത് പിരിഞ്ച് രണ്ടായിട്ട് വരും. അപ്പോഴും നമ്മള് സെയിം ട്രിങ് തന്നെയാണ്, അപ്പോഴും ഇവര് തിരിഞ്ഞു പോകും. പിന്നാണ് ഒരു ദിവസം ആ കാലമൊക്കെ ശരിക്കും പോയല്ലേ. പിന്നാണ് ഒരു ദിവസം തനിച്ചു വരും. അപ്പൊ ഓപ്പോസിറ്റ് ഒന്ന് ചിലപ്പോ ഒരു വഴിയിലൂടെ, അപ്പോഴാണ് വെറുതെ സുഖമാണല്ലേ, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയല്ലേ, അതൊക്കെ തന്നെ അത്രേ ഉള്ളൂ. പേരൊന്നും പറയണ്ടേ, അദ്ദേഹം ഇപ്പൊ സുഖമായിട്ട് ജീവിച്ചിരിപ്പുണ്ടല്ലേ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടെ മെസ്സേജ് ഇട്ടായിരുന്നു, അപ്പൊ എനിക്ക് മനസ്സിലായി ഓ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ഏറ്റവും വലിയൊരു കോമഡി ആക്കണോ, ഇന്നസെന്റ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതുപോലെ ചേട്ടൻ ഏതെങ്കിലും സിനിമാ നടികളെ പ്രേമിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ഉണ്ട്, ഞാൻ ഭയങ്കര പ്രേമമായിരുന്നു, പിന്നെ അവളെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ MBA ആയിട്ട് പോയി ഡൽഹി പോയപ്പോഴത്തേക്ക് ഒരു ഫ്ലാറ്റുണ്ട്, ആ ഫ്ലാറ്റിൽ താഴത്തെ ഫ്ലാറ്റിൻ്റെ മേളിലത്തെ പെണ്ണ് ഞാൻ സ്നേഹിച്ചിരുന്ന പെണ്ണാണ് മേളിൽ താമസിക്കുന്നത്. അപ്പം മറ്റാരും അല്ല, ഹേമമാലിനി. ഹേമമാലിനി ഇങ്ങനെ ഇറങ്ങി ഇന്നച്ചൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേക്ക് ഇന്നച്ചൻ ആലീസിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ മുറിയിൽ നിന്ന് പോകേണ്ടവൾ അതേ പോകുന്നെന്ന്. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ? അങ്ങനെ പറയാൻ ധൈര്യമില്ല. വരാലാണ് വരാൽ വരാൽ. തിരിച്ച് സാറിന്റെ അടുത്ത് ചോദിച്ചാലോ, അങ്ങനെ അങ്ങനെ പറയാൻ ഏതെങ്കിലും ധൈര്യം തോന്നിയ ഒരു ഒരു പെൺകുട്ടി ഉണ്ടോ? ഒരു സിനിമാ നടി? ഞാൻ സിനിമാ നടിമാരുടെ പുറകെ ഞാൻ പോയിട്ടില്ല. അല്ലാതെ ഒരുപാട് പേര് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അല്ലേ, അല്ലാണ്ട് പറഞ്ഞിട്ട് നമുക്കും കാര്യം, നമുക്ക് അറിയണം ആ വ്യക്തി ആരാന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? ഉണ്ട്. ആരാ? എനിക്കിപ്പം ചേച്ചി ഇപ്പൊ ഇവിടെ ഇല്ലാന്ന് വിചാരിക്കണ്ട. ഞാൻ മിക്കവാറും, കാരണം എനിക്ക് പിന്നെ ഈ സൗത്ത് ഇന്ത്യ സാറിന്റെ ആ ഒരു തിളങ്ങി എന്ന് വെച്ചാൽ മീൻസ് ആ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിലുള്ള സ്റ്റാർട്ടിങ് വരുന്നത് ആ സമയത്ത് ഏറ്റവും തിളങ്ങി നിന്ന ഹീറോയിൻസ് ആയിരിക്കും. കാരണം അത് ഹിന്ദിയിലാണ്, ഹിന്ദിയിൽ അന്നേ ഞാൻ എനിക്ക് നമുക്ക് ഹിന്ദി ഒന്നും വേണ്ട. അവര് വന്ന സമയമുണ്ടോ, ലാലേട്ടൻ കൂട്ടുകെട്ടിലെ കുറെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയമില്ലേ, ആ സമയത്ത് തിളങ്ങി നിന്ന ഹീറോയിൻസ്. അത് തമിഴാണ് അന്ന് എനിക്കിഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം തമിഴ്നാട്ടിലുള്ള, കാരണം ഒരുപാട് പേരുണ്ടല്ലോ തമിഴ്നാട്ടിൽ, എത്രയോ നടിമാരുണ്ടായിരുന്നു. ഇനി ഞാനൊരു ഊഹിച്ചു പറയട്ടെ, പാർവതി, ഉർവശി, ശോഭന, ഈ ഇവരൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു, രഞ്ജിനി, രേവതി, ഇത്രയും പേര്, ഈ അഞ്ചു പേര്, ഈ അഞ്ചു പേരിലോട്, ഈ അഞ്ചു പേരോട് ഞാൻ ഒരുപോലെയാണ്. ഈ അഞ്ചു പേർക്കും വേണ്ടി ഞാൻ പാടി മരിച്ചിട്ടുണ്ട് സിനിമയിൽ. ഏറ്റവും കൂടുതൽ പാടിപ്പിച്ച ആരാ? ഇപ്പൊ ഷോയ്ക്കൊക്കെ പോകുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ശ്രീകുട്ട ആ പാട്ട് പാട് ആ പാട്ട് ഏറ്റവും കൂടുതൽ പാടിപ്പിച്ച അത് പറഞ്ഞാൽ മതി. എന്റെ കൂടെ ഒരുപാട് ഷോയ്ക്ക് വന്നിരിക്കുന്ന വ്യക്തി രേവതിയാണ്. കാരണം ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത്. അപ്പൊ മോഹൻലാൽ രേവതി ടീമാണ്, പിന്നെ മോഹൻലാൽ ശോഭന ടീം. ശോഭന നൃത്തം ചെയ്യും, ഞാൻ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും മോനിഷയായിട്ട് ഞങ്ങള് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് പാടിയിട്ടുണ്ട്. ഞാനും രേവതിയായിട്ട് പാടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സെക്ടറിൽ ഞങ്ങള് ഗ്രൂപ്പായിരുന്നു. അല്ലാതെ വേറെ ആരുമായിട്ടൊരു പണ്ട് ഒരു സിനിമ ഉണ്ടല്ലോ, എന്താണ് അക്കരെ അക്കരെ അക്കരെ, അതിന് പോയപ്പോഴത്തേക്ക് ഗാനമേള. അപ്പൊ അങ്ങനെ ഗാനമേളക്ക് ചെന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഫീമെയിൽ സിംഗർ ഇല്ല, ഷൂട്ടിങ്ങിനല്ലേ പോയത്. അപ്പൊ എല്ലാ ഞായറാഴ്ച ഓരോ സ്ഥലത്ത് പോകുന്നിടത്തൊക്കെ ഗാനമേളയുണ്ട്.
പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വേണം, കുന്നത്തെ കാവില് നിന്നും ദേവരുകാൾ. ആ പാട്ട് വേണം, ഈ തനനനന പാടണം. അത് അതില്ലെങ്കിൽ പറ്റില്ല, പറ്റത്തില്ല. അപ്പൊ റിമി പാട്, ആ പാട്ട് പാട്. ഞാൻ ഇങ്ങനെ പാടിയ അടുത്ത വരി എടുക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പൊ എന്റെ കൂടെ ഞാൻ പാർവതി, റിമി എം ജി സ്റ്റേജില് ആൾക്കാരൊക്കെ ഇരിക്കുന്നു. പൂവീണം, പൂപ്പട വീണം, പൂവിളി വീണം, എടുക്ക്. പൂണാരം ചാർത്തിയ കന്നി പൂമകൾ വീണം. അയ്യോ ചേച്ചി, പാർവതി ചേച്ചിക്കാരെ കണ്ടേ കളിയാ. പാർവതിക്ക് ക്ഷമാപണം നടത്തുന്നു. ഇത് ഇത്രയൊന്നുമില്ല, തനനനന പാടി എന്നുള്ള സത്യമാണ്. പിന്നെ ഞങ്ങൾ അതിനെ അങ്ങ്, അത് വേറൊരു കാര്യമുണ്ട്. ഈ പാർവതിയുടെ ഹസ്ബൻഡ് ജയറാമാണ് എന്നെ 10,000 എന്നാക്കിയത്. അതിന്റെ പ്രതികാരമായിട്ട് വെച്ചു.